Hi friends, welcome back to class Malayalam Stitching. In the uniform offer in the stitching video and a carnicana. Up a carina video is in the cutting video. I don't know. Up other carna the verandagil, Adamudio on the Kandanoquam. Up other Namaki in the skirt part in the Thodangam. Up a number randai cut the chitula skirt part in the piece. Adilon in the Nalla Vashat Namaka, Idapola, pocket, Vichoduquam. Adishation Namaka, Ibadan the Idapola on the stitched the one dera. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം അതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ പീസിന്റെ നല്ല വശത്ത് പോക്കറ്റ് ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അതിനു ശേഷം ഒന്നുകൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ചും ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് പോക്കറ്റ് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ രണ്ടാമത്തെ പീസിനു മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പോക്കറ്റ് ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്ക് പോക്കറ്റിന്റെ ഈ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊണ്ടുവരിക അതിനു ശേഷം നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ പോക്കറ്റ് ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ട് ബാൻഡിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ബാൻഡ് നമ്മളിവിടെ 12 പ്ലസ് ഒരു ഇഞ്ച് 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു 12 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻട്രിൽ ഒന്ന് ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം ബാക്ക് പാർട്ടിൽ ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാൻഡിനെ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ പോക്കറ്റ് സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് പോക്കറ്റ് ഈ ഒരു വശത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ 1 ഇഞ്ച് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ 2 ഇഞ്ചിലും ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ പോക്കറ്റിന് മുകളിലായിട്ട് ഒരു പ്ലീറ്റ് ഇതുപോലെ വരുന്ന രീതിയിൽ വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം അപ്പോൾ സ്കേർട്ടിൻ്റെയും ബാൻഡിൻ്റെയും ഓരോ ഇഞ്ച് സീം അലവൻസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ പോയിൻ്റ് ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് മൂന്നാമത്തെ പോയിൻറ്റിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം തൊട്ടടുത്ത പോയിൻ്റിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അടുത്ത പോയിൻ്റ് ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് തൊട്ടടുത്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതുപോലെ യൂണിഫോം സ്കേർട്ട് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതുകൂടി കണ്ടുകഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമുക്കിതുപോലെ എല്ലാ പ്ലീറ്റ്സും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു സീം അലവൻസ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 4 ഇഞ്ച് വരെ നമുക്ക് നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ 2 വശത്തിന് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാൻഡ് മുകളിലൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റവശവും ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു 1/4 ഇഞ്ച് മുകളിലായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്കേർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിന്നും താഴോട്ടേക്ക് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ
അടിഭാഗമൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ തുണി കുറവായതിനാൽ ഞാൻ ഈ ഒരു രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറച്ചിടുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു ഇഞ്ച് വിട്ടത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ട് പീസിലെയും ഇതുപോലെ ഒന്ന് നമുക്ക് ഒരു ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് പാർട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതിൻ്റെ നല്ല വശത്ത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് എലമെൻസ് ഒന്നും പുറത്തേക്ക് കാണില്ല. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്നിന് മുകളിലൊന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 9 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് വശത്തും 3/4 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നും രണ്ട് ഭാഗത്തേക്കൊരു 4/4 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് പാർട്ട് നമ്മളതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ ഒരു 8.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് വശത്തും നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ വേസ്റ്റ് തൊട്ടിട്ട് ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് വരെ ഇതുപോലെ ഒന്ന് രണ്ട് വശവും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു 4 പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 4 പീസ് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡി ലെങ്ത്ത് 9.5 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്നും 3 ഇഞ്ചിലേക്ക് രണ്ട് ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിലാണ് ഞാനിവിടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 പീസ് നമുക്ക് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെയും ബാൻഡിൻ്റെ സെൻറ്ററിൽ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിലും അതുപോലെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിലും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബോഡി പാർട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടും സ്കേർട്ടിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിലും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഒരു പീസ് ബെൽറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു 4 പീസ് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്ലിപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പീസ് നമുക്ക്
ഈയൊരു സൈഡിൽ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പീസിനെ ഒരു 4.5 ഇഞ്ച് നീളവും അതുപോലെ 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പിന്നെ ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു വശത്ത് ക്ലിപ്പിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിനോഫർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.